എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ അനുചരന്മാരുടെ മുന്നിലിരുന്നു കൊണ്ട് ലോകത്തിന്റെ നേതാവ് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച്, ആ സ്വർഗത്തിന്റെ വലിപ്പവും അതിന്റെ വിശാലതയും അതിലെ പദവികളും അവിടുത്തെ തോട്ടങ്ങളും അവിടുത്തെ പഴങ്ങളും അവിടുത്തെ അരുവികളും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ പ്രവാചകന് പറയുന്നത് കേട്ടിട്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ ആകാംക്ഷയോടുകൂടി അത്ഭുതത്തോടുകൂടി പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, സ്വഹാബ ഇന്ന ഫിൽ ജന്ന, പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് സ്വർഗത്തിലെ ഒരു മരത്തിന്റെ വിശാലതയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. സ്വർഗത്തിന്റെ വിശാലതയല്ല, അല്ലാഹുവിന്റെ പ്രവാചകന് സ്വർഗത്തിലെ ഒരു മരത്തിന്റെ വലിപ്പത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. പ്രവാചകൻ അവിടെന്ന് തന്റെ അനുജന്മാരോട് പറഞ്ഞു കൊടുത്തു, സ്വഹാബ സ്വർഗത്തിലൊരു തണൽ വൃക്ഷമുണ്ട്, സ്വർഗത്തിലൊരു തണൽ വൃക്ഷമുണ്ട്, ആ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം തെരഞ്ഞെടുത്തിട്ട് ആ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യന് 100 കൊല്ലം സഞ്ചരിച്ചാലും ആ സ്വർഗത്തിലെ ഒരു മരം പോലും വിട്ടുകിടക്കാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സൗണ്ട് വെച്ചപ്പോഴതായിട്ട് പിടിച്ചുടക്കിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞുകൊടുത്ത് സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ 100 കൊല്ലം സഞ്ചരിച്ചാലും ആ സ്വർഗത്തിലെ ഒരു മരം പോലും വിട്ടുകിടക്കാൻ കഴിയില്ലെന്ന് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലാണ് അല്ലാഹുവിന്റെ അനുഗ്രഹം മുഴുവനും നിറച്ചു വെച്ചിരിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ പോലും ആ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞത് من تحتها الأنهار الله بي فرص بني عريض قلت قمنا سرقة قرص قرآ فرأي പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ, എല്ലാവർക്കും പടച്ചവര് അവരവരുടെ ഭാര്യമാരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ സ്വർഗത്തിലൂടെ ഉല്ലസിച്ച് നടക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുമ്പോ പടച്ചവനെ അവിടെ എല്ലാവർക്കും 33 വയസ്സാണ്, അവിടെ പ്രായമുള്ളവരില്ല, കൊച്ചുകുട്ടികളില്ല, പടച്ചവനെ എല്ലാവർക്കും 33 വയസ്സാണ്. എല്ലാവർക്കും യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമാണ്, അവിടെ നിസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട, സദക കൊടുക്കണ്ട, സൽക്കർമ്മങ്ങൾ ചെയ്യണ്ട, എന്തിനാണ് ചെയ്തത് എന്ന് ചോദിക്കാൻ ഒരാളുമില്ല. പടച്ചവനെ ഇഷ്ടമുള്ളത് തിന്നുകുടിച്ച് ആസ്വദിച്ചുകൊണ്ട് അതിലൂടെ ഉല്ലസിച്ച് നടക്ക, അവിടെ ജോലിക്ക് പോകണ്ട, കഷ്ടപ്പാടില്ല. എന്റെ പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഒരു മനുഷ്യന് എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് തോന്നിയാൽ പടച്ചവനെ അവന്റെ കണ്ണിന്റെ മുന്നിലേക്ക് ആഗ്രഹിച്ച ഭക്ഷണം ഇങ്ങനെ കടന്നു വരികയാ, കിളയ്ക്കേണ്ട പൂട്ടേണ്ട അവയിൽ കൊള്ളേണ്ട പടച്ചവനെ അവിടെ ഒരു കഷ്ടപ്പാടുമില്ല. അല്ലാഹുവെ ഉല്ലസിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ സ്വർഗത്തിലൂടെ നടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന അവിടെ പാലരുവികളുണ്ട്, കള്ളിന്റെ ആറുണ്ട്, തേനെല്ലാ തേനിന്റെ നദികളിടുകുന്നുണ്ട്. പടച്ചവനെ ഇതിലെല്ലാം കുടിച്ച് ആസ്വദിച്ച് നടക്കാമെന്ന് ഖുർആൻ പറയുമ്പോ അല്ലാഹുവിന്റെ സ്വർഗ അനുഗ്രഹങ്ങളും കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്കാണ് മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ സർവ അനുഗ്രഹങ്ങളും കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്കാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിക്കുന്നത്. എന്നിട്ട് ആ സ്വർഗത്തിലേക്ക് കടത്തി വിടുകയാണ്. പ്രവാചകൻ അല്ലാന്റെ റസൂൽ പറയുന്നു, ആദം നബി അലൈഹിസ്സലാമിനെ ഈ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് കടത്തി വിടുകയാ. ആദം നബി സ്വർഗത്തിലൂടെ ഇഷ്ടമുള്ളത് തിന്നുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാ. പിന്നെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ ആദൻ നബി ഇങ്ങനെ ഉല്ലസിച്ച് നടക്കുകയാണ്. പടച്ചവനെ, ദിവസങ്ങൾ കഴിഞ്ഞു, നാളുകൾ കഴിഞ്ഞു, ആദൻ നബി സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ അല്ലാഹു നോക്കുമ്പോ ആദൻ നബിയുടെ മുഖത്തൊരു സന്തോഷമില്ല, ആദൻ നബിയുടെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ല. സ്വർഗത്തിലൂടെ നടന്നിട്ട് പോലും ആദൻ നബിക്ക് സന്തോഷമില്ലാതെ വന്നപ്പോ അല്ലാഹു ചോദിക്കുന്നു, ആദമേ എന്തേ
ഇടയെ സ്വർഗത്തിൽ കഴിഞ്ഞിട്ട് പോലും നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്, ഈ സ്വർഗത്തിൽ കഴിഞ്ഞിട്ട് പോലും നിനക്ക് എന്തേ ഒരു സന്തോഷമില്ലാത്തത്? അത് നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എവിടെ വെച്ചാണ് പറഞ്ഞതെന്നറിയോ? അള്ളാഹുവിന്റെ സ്വർഗത്തിലെ സർവ്വ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും സന്തോഷമില്ലാതെ നടന്ന ആദൻ നബിയോട് അതിന്റെ കാരണം ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി, അല്ലാ പടച്ച റബ്ബേ ഒറ്റയ്ക്ക് നടന്നു മടുത്തല്ലാ, ഈ സ്വർഗത്തിലൂടെ ഒറ്റയ്ക്ക് നടന്നിട്ട് മടുത്തു പടച്ചവരെ, ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ ഒരു സുഖമില്ല പടച്ചവരെ, അതുകൊണ്ട് അല്ലാ എനിക്കൊരു കൂട്ടു വേണം റബ്ബേ. ആദൻ നബി അല്ലാഹുവോട് പറയുകയാ, പടച്ചവനെ ഒറ്റയ്ക്ക് നടന്ന് മടുത്തു പടച്ചവരെ, ഇതെല്ലാം കെട്ടിയിട്ടും ഒരു സുഖം തോന്നുന്നില്ല, ഇതെല്ലാം എനിക്ക് ലഭിച്ചിട്ടും ഒരാനന്ദമില്ല പടച്ചവരെ, അതുകൊണ്ട് എനിക്കൊരു കൂട്ടു വേണം തമ്പുരാന്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വതആല ആദൻ നബിക്കൊരു കൂട്ടിനെ കൊടുക്കുകയാ. മഹദി ഹവ്വാ ബീവി റളിയല്ലാഹു തആല അർഹ, പടച്ചവനെ അല്ലാഹു ആദൻ നബിക്കൊരു ഇണയെ കൊടുത്തപ്പോ ആദൻ നബിക്ക് വല്ലാത്ത സന്തോഷമായെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയുമോ? കുടുംബജീവിതത്തിന്റെ ബല മനസ്സിലാക്കാരാ, കുടുംബജീവിതത്തിന്റെ മഹത്വം മനസ്സിലാക്കാരാ. പലരും ചോദിക്കും, ഉസ്താദേ എന്തിനാ വിവാഹം കഴിക്കുന്നത്? ഈ ഒറ്റയ്ക്കുള്ള ജീവിതം വല്ലാത്ത സുഖമുള്ളതാണല്ലോ. അല്ലാഹുവേ മാതാപിതാക്കൾ എന്തിനാണ് വിവാഹത്തിന് നിർബന്ധിക്കുന്നത്? പെണ്ണ് കെട്ടിയാൽ എന്താണ് കിട്ടുന്നതെന്ന് ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട് വിവാഹം കഴിച്ചാ കിട്ടുന്നത് എന്തെന്നറിയോ? എന്തിനാണ് വിവാഹം കഴിക്കാ പറയുന്നതെന്നറിയോ? അതിനുള്ള മറുപടി അല്ല പറയുകയാ, എന്തിനാണ് പെണ്ണ് കെട്ടുന്നതെന്ന് ചോദിക്കുന്നവര്, വിവാഹം കഴിച്ചാൽ എന്താണ് ലഭിക്കുന്നതെന്നറിയോ? പറയുകയാ, വിവാഹം കഴിച്ച സമാധാനമുണ്ടാകും, വിവാഹം കഴിച്ചാൽ പെണ്ണ് കെട്ടിയ സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും, നിന്റെ ജീവിതത്തിൽ ആനന്ദവും സുഖവും ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഈ നിരന്നിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും പടച്ചവരെ, നമ്മളിൽ പലരും വിവാഹം കഴിച്ചവരാ, എന്നിട്ട് പടച്ചവനെ വിവാഹം കഴിച്ചവരാണ്. പക്ഷേ നമ്മൾ പറയുന്ന മറുപടി എന്താ? സാധേ വിവാഹം കഴിച്ചിട്ട് സമാധാനമില്ല, സന്തോഷമില്ല, ജീവിതത്തിലൊരു ആനന്ദമില്ല, ജീവിതത്തിലൊരു സുഖമില്ല. അല്ലാഹുവേ പടച്ചവനെ പല ചെറുപ്പക്കാര് പരിസരത്ത് നടുറോഡിലെ കടത്തിണ്ണയിൽ ഇരിക്കുകയാണ്. 10 മണി കഴിഞ്ഞ് 10:30 വീട്ടിൽ പോകുന്നില്ലേ? തന്റെ വീട്ടിലേക്ക് കടന്നു പോകാൻ മനസ്സിന് ില്ല, കാരണം വീട്ടിലേക്ക് കയറി ചെന്നാ സമാധാനമില്ല. ചിലർ വീടിന്റെ അകത്ത് കിടന്നു ചെന്നാഹുവേ എങ്ങനെയെങ്കിലും ഒന്ന് നേരം പെടുത്താ മതിയല്ലോ. രാവിലെ ജോലിക്കു പോയ ഭർത്താവിന്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്ന സമയമെടുക്കുമ്പോ അതുവരെ സന്തോഷത്തോടെ ഇരുന്ന ഭാര്യയ്ക്ക് വല്ലാത്ത പേടിയാ, അവൾക്ക് ടെൻഷനാണ്, സമാധാനമില്ല. കാരണം ഭർത്താവ് ഇപ്പൊ കയറി വരുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പറഞ്ഞു, വിവാഹം കഴിച്ച സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, സുഖമുണ്ടാകും, ആനന്ദമുണ്ടാകും. നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം തന്നെ സ്വർഗമായി മാറുമെന്ന് ഖുർആൻ പറയുമ്പോ, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തില് ഒരു സമാധാനമില്ലാത്തതിന്റെ കാരണമെന്താ? സന്തോഷമില്ലാത്തതിന്റെ കാരണമെന്താ? ആനന്ദമില്ലാത്തതിന്റെ കാരണമെന്താ? സമാധാനം കിട്ടാതെ കിടന്ന് നെട്ടോട്ടമോടുന്നതിന്റെ കാരണമെന്താ? തോന്നുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ടാ? എനിക്കും നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ടാ? എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് തോന്നുന്നത് പോലെയല്ല ജീവിക്കേണ്ടത്. എങ്ങനെയാ
ആണ് ജീവിക്കേണ്ടതെന്ന് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ലോകത്തിന്റെ നേതാവ് തന്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അങ്ങനെ ഖുർആൻ പറയുന്ന രീതിയിൽ ജീവിച്ചാ അവർക്ക് കിട്ടുന്ന പ്രതിഫലവും അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഈ പറയുന്ന രീതിയിലാണ് ജീവിതം നയിക്കേണ്ടത്. അങ്ങനെ ജീവിച്ചാ ഒരിക്കലും തിരിയാൻ കഴിയില്ല, ഒരിക്കലും മറക്കാൻ കഴിയില്ല, ഒരിക്കലും തമ്മിലടിക്കാൻ കഴിയില്ല, വിട്ടുപിരിയാൻ കഴിയാത്ത അല്ലാഹുവേ നവദമ്പതികളായി നമ്മുടെ ജീവിതം മാറുമെന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ മുന്നിൽ പടച്ചവനെ കോടീശ്വരന്മാര് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളെ വിവാഹ ആലോചന നടത്തി. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ആർക്കാണ് വിവാഹം കഴിച്ചു കൊടുത്തത്? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആലാർഹു. ഒട്ടകത്തിന്റെ അല്ലാഹുവേ ഒട്ടകമുള്ള വീടുകളിലേക്ക് അല്ലാഹുവേ പുല്ലറുത്തു കൊണ്ടുപോയി കൊടുക്കുകയാണ്. അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ ഭക്ഷണം കൊണ്ട് കഴിയുന്ന പാവപ്പെട്ട സ്വഹാബിയ സ്വഹാബിയുടെ കയ്യിലേക്കാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമോളെ കയ്യിൽ പിടിച്ചു കൊടുത്തത്. എന്തൊരു ജീവിതമായിരുന്നെന്നറിയുവോ, എന്തൊരു ആനന്ദമുള്ള ജീവിതമായിരുന്നെന്നറിയുവോ. അവസാനം മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് അവിടെ നിന്ന് പൊരുത്തം തോടിച്ചിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാർഹ ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. ഈ ലോകത്തോട് യാത്ര പറയുകയാണ് അലിയാർ തങ്ങളെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാർഹയുടെ ജനാസ അവിടെ നിന്ന് കുളിപ്പിച്ച് പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കിടന്നു. റബ്ബേ ജന്നത്തുൽ ബഖിയിൽ കൊണ്ടുപോയിട്ട് ിലേക്ക് കൊണ്ടുചെന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ജനാസ ആറടി മണ്ണിന്റെ അകത്തേക്ക് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് എല്ലാവരും പിടിമെന്ന് വാരിയെറിഞ്ഞ് സലാം പറഞ്ഞിട്ട് ഫാത്തിമ ബീബിയുടെ കബറിന്റെ ചാരത്ത് നിന്ന് പിരിഞ്ഞു പോവുകയാ. അലിയാര് തങ്ങളെ വീട്ടിലേക്ക് കടന്നു വന്നു. പടച്ചവരേ കിടന്നിട്ടുറക്കം വരുന്നില്ല, കിടന്നിട്ടുറക്കം വരുന്നില്ല. കാരണം എന്തെന്നറിയുമോ, ഇന്നലെ വരെ തന്റെ കൂടെ ഇരുന്ന അതാ ഫാത്തിമയെ കാണാറില്ല. ഇന്നലെ വരെ തന്റെ കൂടെ കിടന്ന ഫാത്തിമ ഇല്ലാതെ വന്നപ്പോ, ഒരു ദിവസം കാണാതെ വന്നപ്പോ, ഒരൊറ്റ രാത്രി കാണാതെ വന്നപ്പോ അലിയാര് തങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, സമാധാനമില്ല. അലിയാര് തങ്ങൾ വീട് വിട്ടിറങ്ങുകയാണ്. എവിടേക്കാ കടന്നു പോയതെന്ന് അറിയുമോ, അല്ലാഹുവേ മരിച്ചതിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ. അലിയാര് തങ്ങളെ വീട് വിട്ടിറങ്ങിയിട്ട് കബർസാനിലേക്ക് കടന്നു ചെല്ലുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കബറിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് അലിയാര് തങ്ങൾ പറയുന്നു, അസ്സലാമു അയാ ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ടവളുടെ കബറിന്റെ ചാരത്തേക്ക് അലിയാർ തങ്ങൾ കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് സലാം പറയുകയാ. കബറിന്റെ ചാരത്ത് നിന്ന് സലാം പറയുകയാ. പടച്ചവനെ ഫാത്തിമ ബീവി സലാം അടക്കുന്നില്ല, ഫാത്തിമ ബീവി സലാം അടക്കുന്നില്ല. അലിയാർ തങ്ങൾ പിന്നെയും സലാം പറഞ്ഞു, അപ്പോഴും ഫാത്തിമ ബീവി മടക്കുന്നില്ല. അലിയാർ തങ്ങൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ഫാത്തിമ എന്റെ സലാം അടക്കാത്തതെന്ത് ഫാത്തിമ, എന്നോട് പിണക്കമാണോ ഫാത്തിമ, എന്നെ മറന്നുപോയോ ഫാത്തിമ. ജീവിച്ചിരിക്കുന്ന ഭാര്യയോട് ചോദിക്കുന്നത് പോലെ മരിച്ച കബറിന്റെ അകത്ത് കിടക്കുന്ന ഭാര്യയുടെ കബറിന്റെ ചാരത്ത് പാതിരാത്രി ഒരു ഭർത്താവ് കടന്നു ചെന്നിട്ട് സലാം പറഞ്ഞിട്ട് മടക്കാതെ വന്നപ്പോ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, എന്നെ മറന്നുപോയോ ഫാത്തിമ, എന്നോട് പിണക്കമാണോ ഫാത്തിമ, എന്റെ സലാം മടക്കു ഫാത്തിമ. കബറിന്റെ ചാരത്തിരുന്ന് പറയുകയാണ്, കബറിന്റെ ചാരത്തിരുന്ന് പറയുകയാ, സലാം അടക്കാതെ വന്നപ്പോ അവസാനം കബറിന്റെ ചാരത്തിങ്ങനെ ഇരുന്നിട്ട് പച്ചമണ്ണിന്റെ മുകളിലേക്ക് കൈയെടുത്ത് വെച്ചിട്ട് അലിയാര് തങ്ങൾ പറയുന്നു, കബറേ
എന്റെ ഫാത്തിമയോട് പിണങ്ങല്, എന്റെ ഫാത്തിമയോട് എന്റെ സലാം അടക്കാ പറകബര്. ഖബറിനോട് അരിയാരി നിങ്ങൾ സംസാരിക്കുകയാ, അവിടെ നിന്ന് പറയുന്നു ഖബര്, എന്റെ ഫാത്തിമയുടെ വീടിന്റെ അവസ്ഥയെ കുറിച്ചൊന്ന് പറഞ്ഞു തരുവോ, എന്റെ ഫാത്തിമയുടെ ഖബറിന്റെ അവസ്ഥയെ കുറിച്ചൊന്ന് പറഞ്ഞു തരുവോ, എന്റെ ഫാത്തിമയുടെ വിശേഷമൊന്ന് പറഞ്ഞു തരുവോ, ആരായി ഖബറിന്റെ അകത്ത് കിടക്കുന്നതെന്നറിയുവോ. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി മണികരക്കകത്തേക്ക് കടന്നു വന്ന എന്നോട്, ചിരിക്കുന്ന മുഖത്തോടെ മണികരയിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാ അവിടെ നിന്ന് പറയുന്നു, അലിയേ, അതാ മണിയറയ്ക്കകത്തിരുന്ന് കരഞ്ഞ ഭാര്യയോട് അലിയാർ നിങ്ങൾ ചോദിച്ച് എന്തിനാ കരയുന്നത്? അലിയേ, മണിയറ ഇവിടെയല്ല അലിയേ, ദുനിയാവിലല്ല മണിയറ, വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല മണിയറ ഒരുക്കേണ്ടത്. എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ. മണിയറ ഒരുക്കേണ്ടത് വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല. അതാ മൂന്നുകഷ്ടം വെള്ളത്തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് ഉപ്പയും ഉമ്മയും കൂടെ പുറപ്പും ഭാര്യയും മക്കളും കൂട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരും മുഴുവനും കൊണ്ടുപോയി ഇറക്കി വെച്ചിട്ട് മൂന്ന് പിടി മണ്ണ് വാരി എറിഞ്ഞ് അതാ മീസാകല്ലും അല്ലെങ്കിൽ പച്ചച്ചെടി തട്ടിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ആറടി മണ്ണാണ് മണിയറയാക്കേണ്ടത്. അവിടെയാണ് മണിയറയ്ക്കകത്ത് കിടക്കേണ്ടവനെ പോലെ കിടക്കേണ്ടത്. ചിരിക്കുന്ന മുഖത്തോടെ മണിയറയിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് ഖബറിന്റെ അദാബിനെ കുറിച്ച്, ഖബറിന്റെ ഇരുളിനെ കുറിച്ച്, ഖബറിന്റെ ജെരുക്കത്തെ കുറിച്ച്, ആ ഖബറിന്റെ അകത്ത് നടക്കുന്ന അദാബുകളെ കുറിച്ച് പറഞ്ഞുകൊടുത്തവളാണ് ഫാത്തിമ. ആ ഫാത്തിമയാണ് നിന്റെ വയറിന്റെ ഉള്ളിൽ കിടക്കുന്നത്. എന്റെ ഫാത്തിമയുടെ വിശേഷമെന്ന് പറയുവോ, എന്റെ ഫാത്തിമയോട് എന്റെ സലാമൊന്ന് മടക്കാ പറയുന്ന ഖബറിനോട് പറയുമ്പോ മരിച്ചാലും മറക്കൂല, മരിച്ചാലും മറക്കൂല. ജീവാഹുവേ പടച്ചവര് മരിച്ചെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം എന്തെന്നറിയുമോ? അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു. അവരുടെ ജീവിതം ഇസ്ലാം പറയുന്നത് പോലെയാ, അല്ലാഹുവിന്റെ ദീൻ പറയുന്നത് പോലെയാ, പ്രവാചകന് ജീവിച്ചത് പോലെയാണ് അവർ ജീവിച്ചത്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് സദസ്സിൽ ഒരുമിച്ചു കൂടിയവര് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അന ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമുക്കറിയാം, സ്വർഗം എത്ര ചിന്തിച്ചാലും എത്ര പറഞ്ഞാലും സ്വർഗം നമുക്ക് തിരിയൂല. അവിടെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് ആദൻ നബിയെ കടത്തി വിട്ടത്. ആദൻ നബി സ്വർഗത്തിലൂടെ നടന്നിട്ട് ഒരു സുഖമില്ല. എവിടെ എന്റെയും നിന്റെയും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വമോഹമായ സ്വർഗം, ആ സ്വർഗത്തിലൂടെ ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല. അല്ലാരോടും ഒന്ന് പറയാ, പടച്ചവനെ എന്തോ ഒരു കുറവല്ല, ഒറ്റയ്ക്ക് നടന്നിട്ട് വയ്യ പടച്ചവനെ, ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖം കിട്ടുന്നില്ല. അതുകൊണ്ട് കൂട്ടിനൊരാളെ കിട്ടിയിരുന്നെങ്കിൽ ഒരു സുഖം. ആ അല്ലാഹുവേ പടച്ചവനെ അവിടെ നിന്ന് ഹവാ ബീവിയെ കിട്ടിയപ്പോ ജീവിതം സന്തോഷത്തിലായി. എന്തിനാ ഉസ്താദെ പെണ്ണ് കെട്ടുന്നത്? ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരെ, അതൊരു ആനന്ദമല്ലേ? ചോദിക്കാനും പറയാനും ആരുമില്ല, ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുക, അതാണ് സുഖമെന്ന് കരുതുന്നവരുണ്ട്. കല്യാണകാര്യം പറയുമ്പോൾ ഇന്നത്തെ പെൺകുട്ടികളൊക്കെ പേടി, വേണ്ട എന്താ ഉസ്താദെ അങ്ങനെ അമ്മ അങ്ങനെ അല്ലേ എങ്കിൽ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വിവാഹം കഴിച്ച സന്തോഷവും സമാധാനവും ആനന്ദവും ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.